നമസ്കാരം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. തിരുവനന്തപുരം നഗരപരിധിയിൽ CPM ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുകയാണ്. BJP പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരെ അതിക്രൂരമായ ആക്രമണമാണ് CPMന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് CPM ജില്ലാ കമ്മിറ്റിയുടെ മൗനാനുവാദമുണ്ട്. മാത്രമല്ല, മുൻ മേയർ കരിക്കകം വാർഡിൽ തോറ്റ തുന്നമ്പാടിയ കെ ശ്രീകുമാറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ MLA VK പ്രശാന്തിൻ്റെ പിന്തുണ കൂടിയുണ്ട് ഇതിന് എന്നാണ് BJP പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ആരോപിക്കുന്നത്. ഇത് തോറ്റുകഴിഞ്ഞാൽ എന്തും കാണിക്കാം. ഭരണം കിട്ടി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കൊണ്ട് അവിടെ അവരോധിച്ചു. അതിൻ്റെ കഥ വേറെയാണ് കേട്ടോ. കാരണം സ്ത്രീ സംവരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനം. അപ്പോൾ അതിലേക്ക് നിർത്തിയ മൂന്ന് മഹതികളും അമ്പയെ പരാജയപ്പെട്ട് തോറ്റു തുന്നമ്പാടി കെട്ടിവെച്ച കാശ് പോലും കിട്ടാനാകാതെ ഓടി ഒളിച്ചപ്പോൾ വേറെ മാർഗമില്ലാതെയാണ് ഈ പെൺകുട്ടിയെ, 21 വയസ്സുള്ള പെൺകുട്ടിയെ മേയറാക്കിയത്. ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പുതിയ മേയർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമ്മൾ തീർച്ചയായും നല്ല പിന്തുണ കൊടുക്കും. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വീട് കയറിയുള്ള അതിക്രമവും ആക്രമണവും ഉപദ്രവിക്കലുമൊക്കെ ഒന്ന് നിർത്തിയാൽ കൊള്ളാം എന്ന് മാത്രമേ CPMന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് പറയാനുള്ളൂ. വളരെ ക്രൂരമായ മർദ്ദനമാണ് ഇവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPMന്റെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. തോറ്റാലും തല്ലും, അല്ലെങ്കിൽ ജയിച്ചാലും തല്ലും എന്ന അവസ്ഥയാണ്. അതായത് മഴയുള്ളപ്പോഴും കള്ളു കുടിക്കും, മഴയില്ലാത്തപ്പോഴും കള്ളു കുടിക്കും എന്ന് പറയുന്നത് പോലെ തോറ്റാലും തല്ലും ജയിച്ചാലും തല്ലും എന്ന അവസ്ഥയാണ്. ഇവിടെ മറ്റു പാർട്ടിക്കാർക്കോ പൊതുപ്രവർത്തകർക്കോ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഭരണത്തിൻ്റെ മറവിൽ CPM ഗുണ്ടകൾ ഇവിടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. CPM ഗുണ്ടാസംഘം BJP പ്രവർത്തകന്റെ വീട് അടിച്ചു തകർത്തു. ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. തിരുവനന്തപുരം വള്ളക്കടവ് വയ്യാമൂല എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. BJP ചാക്ക വാർഡ് ഭാരവാഹിയായ ശ്രീ സുരേഷിന്റെ വീടാണ് CPM ഗുണ്ടകൾ തകർത്തത്. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയും 11 വയസ്സുള്ള പെൺകുട്ടിയെയും ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീടിന് മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനവും CPM ഗുണ്ടാസംഘം അടിച്ചു തകർത്തു. വീട്ടിൽ അതിക്രമിച്ച് കയറിയ CPM ഗുണ്ടകൾ സുരേഷിന്റെ ഭാര്യയെ മുടിക്ക് ചുറ്റിപ്പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടുവന്ന മകളുടെ മുഖത്തും പുറത്തും അക്രമികൾ കൈകൊണ്ട് അടിച്ച് ഓടിച്ചു. ഉച്ചവച്ചാൽ ഇരുവരെയും കൊന്നുകളയുമെന്നും CPM ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ കെ ശ്രീകുമാറും സ്ഥലത്തെ BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് വീട് കയറിയുള്ള ആക്രമണം എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. വളരെ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടകൾ ഇവിടെ വീട് വീടാന്തരം കയറി പെൺകുട്ടികളെയും സ്ത്രീകളെയും അടക്കം മുടിക്ക് കുത്തിപ്പിടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്യുകയാണ്. വീടുകൾ തല്ലി തകർക്കുകയാണ്. ഇവിടെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവിടെ അതിക്രമം അഴിച്ചുവിട്ട് ഇവിടുത്തെ സ്വസ്ഥതയും സമാധാനവും ഈ CPMന്റെ ഗുണ്ടകൾ ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു. CPM എന്ന് പറയുന്നത് ഗുണ്ടകളുടെ പാർട്ടി മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇത്. BJP ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ പൂജപ്പുര വാർഡ് കൗൺസിലറുമായ ശ്രീ VV രാജേഷ് ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അത് തോറ്റ വാർഡുകളിലൊക്കെ തന്നെ, അത് ചാക്ക വാർഡ്, അതുപോലെ തന്നെ കൊടുങ്ങാനൂര്, ചെട്ടിവിളകം, തോറ്റ വാർഡുകളിലൊക്കെ തന്നെ CPM പ്രശാന്തിന്റെ നേതൃത്വത്തിലും ശ്രീകുമാറിന്റെ നേതൃത്വത്തിലും സംഘർഷം അഴിച്ചുവിടുകയാണ്. ഇവിടെ ചെട്ടിവിളകം, കൊടുങ്ങാനൂർ വാർഡുകളിൽ സംഘർഷം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്നലെ ചാക്ക വാർഡിലുണ്ടായി. CPM ബോധപൂർവ്വം സംഘർഷം അഴിച്ചുവിടുകയാണ്. അല്ല, കുടുംബാംഗങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും വരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആക്രമിച്ചു. അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. BJP ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് നേരിടും. ഇവിടെ പകപോക്കുകയാണ്. ജയിച്ചാലും തല്ലും തോറ്റാലും തല്ലും എന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയെ മേയറെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവിടെ അഴിഞ്ഞാടുകയാണ് CPM. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം, അല്ലെങ്കിൽ അഴിഞ്ഞാട്ടത്തിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത് ഇവിടെ ജനപ്രതിനിധികളായ നേതാക്കളും ജനപ്രതിനിധികളായിരുന്ന നേതാക്കളും CPMന്റെ ജില്ലാ ഘടകവുമാണോ? ഇതൊക്കെ തന്നെയാണ്. ഇവിടെ CPM എപ്പോൾ ഭരണത്തിൽ വന്നാലും ഇവിടെ അതിക്രമങ്ങളും അക്രമങ്ങളും വീട് കയറിയുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. ജനങ്ങളെ ഓടിച്ചിട്ട് വഴിയിലിട്ട് തല്ലുകയാണ്, വീട്ടിൽ കയറി തല്ലുകയാണ്. ഇതെന്ത് ഭരണമാണ്? ഇതെന്ത് ജില്ലാ കമ്മിറ്റിയാണ്? എന്ത് പാവപ്പെട്ട തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ഇവിടെ ഒരു CPMന്റെ ഗുണ്ടാവിളയാട്ടത്തിന് മാത്രമുള്ള ഒരു കേന്ദ്രമായി കേരളം മാറും. CPM ഗുണ്ടകൾ സംസ്ഥാനമൊട്ടാകെ അഴിഞ്ഞാടുകയാണ്, അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പക തീരാതെ, അല്ലെങ്കിൽ സന്തോഷമൂത്ത് ആരെങ്കിലും തല്ലുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെയും കുറിച്ചും കേട്ടിട്ടില്ല. ജയിച്ചാലും തല്ലും തോറ്റാലും തല്ലും, ഇത് CPM ഗുണ്ടകളുടെ സ്പെഷ്യൽ സ്റ്റോറിയാണ്.
അതായത് അവർക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇതിന് ഇത്തരത്തിൽ ക്രൂരമായി ചിന്തിക്കാനും ക്രൂരമായി പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. സ്വന്തമായി ആരാച്ചാരി വരെയുള്ള പാർട്ടിയല്ലേ, അവർക്കിതൊക്കെ വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. ശക്തമായ അന്വേഷണം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. ഇവിടെ മനുഷ്യർക്ക് സ്വസ്ഥമായി, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വസ്ഥമായി, സമാധാനമായി അവനവൻ്റെ വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റണം. അതിനൊക്കെ സമ്മതിക്കാത്ത ഇവിടുത്തെ ഈ ഗുണ്ടകളെ ഒന്ന് അമർച്ച ചെയ്യാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഇച്ഛാശക്തിയോ ധൈര്യമോ ഇല്ലാത്ത ഒരു സർക്കാരും പോലീസുമാണ് ഇവിടെയുള്ളത് എന്നാണ് പരക്കെ ആരോപണം ഉയരുന്നത്. ഇത് ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP DGP മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ലോക്കൽ പോലീസിനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്താകും അന്വേഷണം, ഏതൊക്കെയാകും അന്വേഷണം എന്നൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. എന്തായാലും കണ്ടറിയാം. എന്തായാലും അതിക്രമങ്ങളും ആക്രമണങ്ങളും CPM ഗുണ്ടകൾ ആവർത്തിക്കുകയാണ്, തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.